കേരളത്തിൽ നിന്നുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നേരിട്ട് സമ്മാനിക്കും. കേരള സന്ദർശനത്തിനിടെ ഈ മാസം 25 നരേന്ദ്രമോദി വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നിർമ്മിക്കുന്ന രണ്ട് ട്രെയിനുകൾ കേരളത്തിനുള്ളതാണ് എന്ന് ഇന്നലെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, അങ്ങനെ ഒടുവിൽ കേരളത്തിലേക്കും വന്ദേ ഭാരത് എത്തുകയാണെന്ന് ഉറപ്പിക്കാം അല്ലേ? തീർച്ചയായും. വന്ദേ ഭാരത് കേരളത്തിന് രണ്ട് ട്രെയിനുകൾ ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ തന്നെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ അത് മെയ് ജൂൺ മാസത്തിൽ എത്തുന്ന തരത്തിലുള്ള നിർമ്മാണം പൂർത്തിയാക്കി ഇറക്കുമെന്നതായിരുന്നു. പക്ഷെ ഇതിനോടകം പെരമ്പൂരിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ അത് കേരളത്തിന് ഇപ്പോൾ ഉടൻ തന്നെ കേരളത്തിന് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്നിപ്പോൾ 8:30 രാവിലെ പെരമ്പൂരിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിന് പുറപ്പെട്ടതായ വിവരമുണ്ട്. നാളെ അത് തിരുവനന്തപുരത്ത് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. 25 പ്രധാനമന്ത്രി 24 അദ്ദേഹം കൊച്ചിയിൽ എത്തുന്നുണ്ട്. 25 കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി തിരുവനന്തപുരത്തായിരിക്കും ഇതിന്റെ ഒരു ഫ്ലാഗ് ഓഫ് ഉണ്ടാകുക എന്ന നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നു. നാളെ തന്നെ ട്രെയിൻ എത്തുന്നത് എത്ര നേരത്തെ എത്തുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പരീക്ഷണോട്ടം ഉണ്ടോ? തീർച്ചയായും ട്രയൽ റൺ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നടക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി 24 കൊച്ചിയിൽ എത്തുന്നത്. 25 ഒരു ഔദ്യോഗിക പരിപാടി, അത് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി നടക്കും എന്ന വിവരങ്ങളുണ്ട്. അതായത് അദ്ദേഹം കൊച്ചിയിലെ പരിപാടിക്ക് ശേഷം റോഡ് ഷോയ്ക്ക് എത്തിയതിനു ശേഷം 25 രാവിലെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തി ഇവിടെ ആയിരിക്കും ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ടാകുക. എന്നാൽ ചീഫ് സെക്രട്ടറിയോട് അടക്കം നമ്മൾ സംസാരിച്ചെങ്കിലും ഈ പ്ലാനിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ സംസ്ഥാന സർക്കാരിന് ഒരു രൂപം ലഭിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അവർ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഈ ഘട്ടത്തിൽ. എന്തായാലും ഇന്നിപ്പോൾ 8:30 ഈ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ്. നാളെ റെയിൽവേയുടെ GM തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. സ്റ്റേഷനുകളുടെ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ 25 തന്നെ വന്ദേ ഭാരതിന്റെ ഒരു ഫ്ലാഗ് ഓഫ് നടക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ ഇതുവരെ ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് ഓടാത്ത കേരളത്തിലും ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ സർവീസ് വരാൻ പോകുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 8:30 തന്നെ കേരളത്തിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. നാളെ അത് തിരുവനന്തപുരത്ത് എത്തും. പരീക്ഷണോട്ടങ്ങളുണ്ടാകും. തുടർന്ന് 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇതിൻ്റെ ആദ്യ സർവീസ് എന്ന സൂചനയാണ്, അല്ലെങ്കിൽ സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ കേരളത്തിനും വന്ദേ ഭാരത്, പ്രത്യേകിച്ചും ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ആധുനിക മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ തലങ്ങും വിലങ്ങും ഓടിത്തുടങ്ങുന്നു. അതിൽ കേരളത്തിനും അതിൻ്റെതായ ഭാഗം ലഭിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു